നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം ചെയ്യുകയാണ്. നാം സമാഗമന കൂടാരത്തെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് നാം ചിന്തിപ്പാനായിട്ട് പോകുന്നത് സമാഗമന കൂടാരത്തിലുണ്ടായിരുന്നതായ ചടങ്ങുകൾ അല്ലെങ്കിൽ സെറിമണികൾ എന്തൊക്കെയാണെന്നാണ്. അതേ കണിശമായിട്ടും ദൈവവചനം അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിൽ അന്തർലീനമായിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയോ എന്ന് പരിശോധിപ്പാനുള്ള ബുദ്ധിയെയും വിവേകത്തെയും അടിയങ്ങൾ യാചിക്കുന്നു. സകലവും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രേക്ഷിതരെ, അതെ, സമാഗമന കൂടാരം എന്ന് പറയുന്നൊരു വലിയ വിഷയമാണ്. അത് പഴയ നിയമകാലത്തായിരുന്നെങ്കിലും അതിൽ അന്തർലീനമായിരിക്കുന്നതായ സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. കഴിഞ്ഞ ദിവസം നാം അതിനെക്കുറിച്ച് ഒന്നൊന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ചിന്തിപ്പാനുള്ളതായ വിഷയം സമാഗമന കൂടാരത്തിലെ ചില ചടങ്ങുകൾ അല്ലെങ്കിൽ സെറിമണികൾ എന്തൊക്കെയായിരുന്നു. പ്രത്യേകിച്ച് പറയുമ്പോൾ നമുക്കറിയാം സമാഗമന കൂടാരത്തിൽ ദിനംതോറും നടക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതായ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയും അത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിനെ ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അതിനെക്കുറിച്ച് ഉള്ളതായ കാര്യങ്ങളിൽ എന്ത് വചനം പറയുന്നു എന്നുള്ളതാണ് നാം ഇന്ന് ചെയ്യുവാനെക്കൊണ്ട് പോകുന്നത്. നമുക്കറിയാം
ഈ ശുശ്രൂഷകളെ രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും. രണ്ട് തരത്തിലുള്ള ശുശ്രൂഷകളുണ്ട്. ഒന്ന്, ദിനംതോറുമുള്ളതായ ശുശ്രൂഷകൾ, അതായത് ഡെയിലി നടക്കുന്നതിൽ തന്നെ രാവിലെയും വൈകിട്ടും അവിടെ ഒരു യാഗം നടക്കുമായിരുന്നു. അതായത് രാവിലെയും വൈകിട്ടുമുള്ളതായ യാഗം, അത് ഒരു തരത്തിലുള്ള. അതിനെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 29 അധ്യായത്തിൽ 38 മുതൽ 42 വരെയുള്ളതായ വാക്യങ്ങൾ ഉണ്ട്. അത് നാം അത് ഞാനിപ്പോൾ വായിക്കുന്നില്ല, നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവിടെ ദിനംതോറും നടക്കുന്നതായ വേറൊരു കാര്യമാണ്, അവർ ധൂപ കുറ്റി അല്ലെങ്കിൽ ധൂപവർഗം ഇട്ട് അവിടെ പോയിക്കുമായിരുന്നു. അത് അതിനുവേണ്ടിയാണ് അവർ ഒരു സ്വർണം കൊണ്ടുള്ളതായ ഒരു ധൂപ പീഠമുണ്ടായിരുന്നു. അപ്പോൾ ആ ധൂപപീഠത്തെക്കുറിച്ചും തിരുവചനത്തിൽ പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 30 അധ്യായത്തിൽ 1 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങളാണ്. അതിനുവേണ്ടിയുള്ളതായ പ്രത്യേക സാമ്പ്രാണി കൂട്ടുകൾ അതൊക്കെയും അവിടെ പറയുന്നത് നമുക്ക് സ്വല്പം ഒന്ന് ചിന്തിച്ചിട്ട് പോകാമെന്ന് ഞാൻ കരുതുന്നു. പുറപ്പാട് പുസ്തകം 30 അധ്യായത്തിൽ അവിടെ പറയുന്നത് ധൂപം കാട്ടുവാൻ ഒരു ധൂപപീഠവും ഉണ്ടാക്കണം, ഖദിരമരം കൊണ്ട് ഉണ്ടാക്കണം. പിന്നെ അതിന് വേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് തണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഇടേണ്ടതായ എന്തൊക്കെയായിരിക്കണം, അതിന് സുഗന്ധവർഗ്ഗങ്ങൾ കൊടുക്കുക, അഹരോൻ ദീപം കൊളുത്തുകയും സുഗന്ധധൂപം ഇടുകയും ചെയ്യണം. അപ്പോൾ ആ സുഗന്ധധൂപം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതായ നിർദ്ദേശങ്ങൾ, അതായത് എന്ത് അതിൽ ഉപയോഗിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയുമായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം ദിനംതോറും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തതായിട്ട് പ്രത്യേക യാഗങ്ങൾ, അതായത് ഓരോ വ്യക്തികളും അവരുടെ പാപങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ കുറവുകൾക്ക് വേണ്ടി അവരെ യാഗം കൊണ്ടുവരുമായിരുന്നു. ആ യാഗത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പല തരത്തിലുള്ള യാഗങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ലേവ്യ പുസ്തകം 4-ഉം 5-ഉം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാനും ചില കാര്യങ്ങൾ ഞാൻ വായിക്കാം. ലേവ്യ പുസ്തകം 4-ഉം 5-ഉം അധ്യായത്തിലാണ് അത് പറയുന്നത്. അത് ഏതെല്ലാം കാര്യങ്ങൾ എന്തിനു വേണ്ടിയൊക്കെ ചെയ്യണം, അതായത് യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വലിയ കാര്യത്തിലും ആരെങ്കിലും അബദ്ധവശാൽ പിഴച്ച് ആ വക വല്ലതും ചെയ്താൽ അഭിഷിക്തനായ പുരോഹിതൻ ജനത്തിന്മേൽ കുറ്റം വരാതെ വണ്ണം പാപം ചെയ്തതിൽ താൻ ചെയ്ത പാപം നിമിത്തം അവൻ യഹോവയ്ക്ക് പാപയാഗമായി ഊനമില്ലാത്ത ഒരു കാളക്കിടാവിനെ അർപ്പിക്കണം. അപ്പോൾ ഇങ്ങനെ അവരോട് ചെയ്യുന്നതായ തെറ്റുകൾ കുറവുകളെക്കുറിച്ച് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ ഈ 4-ഉം അതുപോലെ 5-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ ഒരു പ്രമാണി പാപം ചെയ്താൽ എന്ത് ചെയ്യണം, അത് പുരോഹിതൻ പാപം ചെയ്താൽ, ഒരു വ്യക്തി പാപം ചെയ്താൽ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുമുള്ള കാര്യങ്ങൾ ഈ 4-ഉം 5-ഉം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഒരുത്തൻ 5-ാമത്തെ അധ്യായം പറയുന്നത് ഒരുത്തൻ സാക്ഷ്യവാചകം കേട്ടിട്ടു അതിന് സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്യാതിരുന്ന് ചെയ്തത് അറിയിക്കാതെ അങ്ങനെ പാപം ചെയ്താൽ അവൻ്റെ കുറ്റം അത് തന്നെ വഹിക്കണം. ശുദ്ധിയില്ലാത്ത കാട്ടുമൃഗത്തിൻ്റെ പിണമോ, അങ്ങനെ ആ ഒരു കാര്യം, അതായത് ഇപ്പം ഞാനിത് വായിക്കുകയാണെങ്കിൽ കുറേ സമയമെടുക്കും, പക്ഷേ അങ്ങനെയുള്ളതായ യാഗങ്ങളൊക്കെയും ഉണ്ടായിരുന്നു. ഇനി അത് മാത്രമല്ല, പ്രത്യേകിച്ച് പറയുമ്പോൾ ഓരോ അവർക്ക് ചില പെരുന്നാളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പെരുന്നാളുകൾക്കെല്ലാം ചില യാഗങ്ങൾ അല്ലെങ്കിൽ ചില കർമ്മങ്ങളൊക്കെയും അവർ ചെയ്യും, ചില സെറിമണീസൊക്കെയും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ശബത്തിന് പ്രത്യേക ചില കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. അമാവാസി തോറും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയും വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പം നമ്മൾ ലേവ്യ പുസ്തകം 23-ാമത്തെ അധ്യായം വായിക്കുകയാണെങ്കിൽ അവിടെ പല പെരുന്നാളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് നമുക്ക് അതിനെക്കുറിച്ച് കൂടി ചിന്തിക്കാം, പക്ഷേ 23-ൽ മൊത്തമായിട്ട് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ അവർ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, പാപപരിഹാര ദിവസം, അങ്ങനെ ഉള്ള ഓരോ ദിവസവും നടക്കുന്ന ശുശ്രൂഷയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയും കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെയും നടക്കുന്നത് അതാത് ദിവസങ്ങളിലും അതാത് പെരുന്നാളുകളൊക്കെയുമാണ്. അപ്പോൾ ഈ ശുശ്രൂഷകളൊക്കെയും ദിനംതോറും അല്ലെങ്കിൽ അതിൻ്റെ സമയത്ത്, അതിന് പ്രത്യേകിച്ച് സമയം പറഞ്ഞിട്ടുണ്ട്, ആ സമയത്ത് നടക്കുന്നു. അതുപോലെ ഇനി പാപ വസ്തു, ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറയുകയുണ്ടായി, ഓരോ വ്യക്തികളും അവരവരുടെ കുറ്റത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ആടിനെയോ അല്ലെങ്കിൽ മൃഗത്തെ കൊണ്ടുവരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അത് അവരവർ ചെയ്യുന്ന പാപത്തിന് അനുകൂലമായിട്ടുള്ളത്, അല്ലെങ്കിൽ സാധാരണക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ പാവപ്പെട്ടവനാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ആര് എന്ത് എങ്ങനെ എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ലേവ്യ പുസ്തകത്തിലും മറ്റു പുസ്തകങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പറയുമ്പോൾ യാഗം ചെയ്യുന്നതായ ജീവിതത്തെക്കുറിച്ച്, യാഗത്തിൻ്റെ ഒരു ചെറിയൊരു ഒരു വിവരണം ഞാൻ നൽകുന്നതുകൊണ്ട് പോവുകയാണ്. അതായത് ഞാൻ മുൻപേ പറഞ്ഞതാണ്, അതായത് ഒരു തെറ്റ് ചെയ്ത വ്യക്തി ഇന്ന മൃഗത്തെ കൊണ്ടുവരുന്നു, അതിൻ്റെ മേൽ കൈവച്ച് താൻ തൻ്റെ ഭാവം ഏറ്റു പറയുന്നു,
ആ പാപ ചെയ്തതു കൂടാതെ ആ മൃഗത്തെ കൊല്ലുകയും അതിൻ്റെ രക്തം പുരോഹിതൻ സ്വീകരിച്ചുകൊണ്ട് അത് ദേവാലയത്തിൽ അല്ലെങ്കിൽ ആലയത്തിൽ കൊണ്ടുപോയി കൂടാരത്തിൽ കൊണ്ടുപോയി തളിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ വ്യക്തിയുടെ പാപം അന്ന് അല്ലെങ്കിൽ അവനിൽ നിന്ന് ഈ സമാഗമന കൂടാരത്തിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, അത് വിശ്വാസമാണ് സംഭവിക്കുന്നത്. അതല്ലാതെ ഒരിക്കലും പകരം അല്ലെങ്കിൽ ഒരു പകരക്കാരനായ യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ ആ പകരത്തിന് പകരമായിട്ട് ചെയ്യേണ്ട കൊണ്ണം അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് ഈ കാര്യത്തിൽ. എന്നാൽ അതിന് വിശ്വാസം ആവശ്യമായിരുന്നു. വിശ്വാസമില്ലായെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ ഇത് ദിനംതോറുമുള്ളതായ ശുശ്രൂഷകളാണ്. ഈ ദിനംതോറുമുള്ളതായ ശുശ്രൂഷകൾ അവരിങ്ങനെ തുടർന്നേ കൊണ്ടേയിരുന്നു. പ്രത്യേകിച്ച് പറയുമ്പോൾ എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഇത് അവർ പാപ പരിഹാരത്തിനായിട്ട് ചെയ്തുകൊണ്ടേയിരുന്നതായ ചടങ്ങുകളാണ്. എന്നാൽ ഇതൊക്കെയും ആരെ കുറിക്കുന്നതാണ്? യേശു ക്രിസ്തുവിനെ കുറിക്കുന്നതാണ്. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിക്കുന്ന യാഗം അത് ദിനംതോറും ചെയ്യാറില്ല, ഒരിക്കലായിട്ട് യേശു ക്രിസ്തു യാഗമായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ദിനംതോറും നടന്നതായ ശുശ്രൂഷയെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. അത് വേദഭാഗത്തിൽ അനവധിയായ ഭാഗങ്ങളുണ്ട്. സ്വല്പം സമയമെടുത്ത് അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യാമെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം പുറപ്പാട് പുസ്തകം 29 പറയുന്നുണ്ട്, അതുപോലെ 30 പറയുന്നുണ്ട്, ലേവ്യ പുസ്തകം 4-5 ഉണ്ട്, അതുപോലെ തന്നെ ആവർത്തന പുസ്തകത്തിൽ ഉണ്ട്. പ്രത്യേകിച്ച് 6 പെരുന്നാളുകളെക്കുറിച്ച് ലേവ്യ പുസ്തകം 23 അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയും വായ്പാൻ തക്കൊണ്ട് നമുക്ക് സമയം തികയാത്തതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ ഒന്നുകൂടി എടുത്തു പറയുകയാണ്. പിന്നെ നാം കാണുന്നത് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതായ ശുശ്രൂഷയാണ്. അപ്പോൾ വർഷത്തിൽ ഒരിക്കൽ എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകത ഉണ്ട്. അതിനെ പറയുന്നത് ഡേ ഓഫ് അറ്റോൺമെൻ്റ് അല്ലെങ്കിൽ പാപപരിഹാര ദിനം അല്ലെങ്കിൽ യാഗം. അപ്പോൾ ആ പാപപരിഹാര യാഗം അത് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന വ്യക്തി മഹാപുരോഹിതനാണ്. അപ്പോൾ ആ മഹാപുരോഹിതൻ മാത്രമേ അതിന് അനുഭവിച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് 16-ാമത്തെ അധ്യായം ലേവ്യ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് നല്ലവണ്ണം വിവരിച്ച് പറയുന്നുണ്ട്. അതായത് ഇസ്രയേൽ മക്കളുടെ 7-ാമത്തെ സഭ വായിക്കുന്നു. അവൻ ഇസ്രയേൽ മക്കളുടെ സഭയുടെ അല്ലെങ്കിൽ അതിൻ്റെ ആരംഭത്തിൽ തന്നെ പറയുന്നുണ്ട്, അഹരോൻ്റെ 2 പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ അടുത്തു ചെന്നിട്ട് പറഞ്ഞതിന് ശേഷം പാപയാഗത്തിനൊരു കാളക്കിടാവിനെയും ഹോമയാഗത്തിനൊരു ആട്ടുപൊരിനെയും അഹരോൻ വിശുദ്ധത്തിൽ കടത്തണം. അത് പഞ്ഞിനൂൽ കൊണ്ടുള്ള വിശുദ്ധ അങ്കി ധരിച്ച് ദേഹത്തിൽ പഞ്ഞിനൂൽ കൊണ്ട് കാൽച്ചട്ടയിട്ട് അപ്പോൾ അവർ ചെയ്യേണ്ട രീതിയിൽ. എന്നിട്ട് അവർ പാപയാഗത്തിനായി 2 കോലാട്ടുകാരന്മാരെ കൊണ്ടുവരണം. അപ്പോൾ അത് ഈ പാപപരിഹാര ദിവസം ചെയ്യേണ്ടതായ കാര്യത്തിൽ 3 പ്രാവശ്യം മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്ത് അല്ലെങ്കിൽ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നതായ ഒരു ദിവസം, അതായത് ഈ പാപപരിഹാര ദിവസമാണ്, അന്ന് മാത്രമേ അവിടെ പോവുകയുള്ളൂ. അല്ലെങ്കിൽ അല്ലാത്ത ഇവിടെ പറയുന്നുണ്ട് അതിപരിശുദ്ധ സ്ഥലത്തെ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് കൃപാസനത്തിന് മീതെ അതിൻ്റെ അഹരോൻ്റെ സഹോദരൻ അഹരോൻ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൽ ദൃശ്യരിക്കാത്ത പെട്ടകത്തിനുള്ള കൃപാസന മുൻപിൽ എല്ലാ സമയത്തും വരരുത്. അത് പ്രത്യേകമായ നിഷ്കർഷയാണ് അല്ലെങ്കിൽ ഉപദേശിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അവർക്കൊരു പ്രത്യേക സമയം. അപ്പോൾ ഈ പാപപരിഹാര ദിവസം മഹാപുരോഹിതൻ 3 പ്രാവശ്യം, അതായത് ആദ്യം കാളയുടെ രക്തവുമായിട്ട് അല്ലെങ്കിൽ ധൂപവർഗവുമായിട്ട് പോവും, അത് അവിടെ പോയി സമർപ്പിച്ചതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും കാളയുടെ രക്തമായിട്ട് പോവും. അതായത് തൻ്റെയും തൻ്റെ പാപത്തിനും ഇസ്രയേൽ ജനത്തിൻ്റെ പാപത്തിനുമായിട്ട് വേണ്ടി. അതിനുശേഷം തിരിച്ചു വന്നതിന് ശേഷം പിന്നെ 2 ആടുകളെ അവർ തിരഞ്ഞെടുക്കും, കൊണ്ടുവരും കോലാട്ടുകൊറ്റന്മാരെ. ആ കോലാട്ടുകൊറ്റന്മാർ അതിൽ ചീട്ടിടും. ചീട്ടിടുമ്പോൾ 1 ദൈവത്തിനും 1 അസസ്സേൽ അല്ലെങ്കിൽ സ്കേക്ക് ബോട്ട് എന്ന് പറയും. അപ്പോൾ അത് ചീട്ടിട്ട് കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആ ആടിൻ്റെ തലമേൽ സാധാരണ പുരോഹിതന്മാർ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ പാപം ചെയ്തവർ ചെയ്യുന്ന പോലെ അത് തൻ്റെ പാപവും അതുപോലെ ഇസ്രയേൽ മക്കളുടെ പാപവും എല്ലാം ഏറ്റു പറഞ്ഞതിന് ശേഷം അതിനെ കൊന്ന് അതിൻ്റെ രക്തവുമായിട്ട് പോവുകയാണ് 3-ാമത്തവണ. അപ്പോൾ ഇങ്ങനെ ഈ കാര്യം നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനം എന്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതായത് അന്ന് തങ്ങളെ തന്നെ, പ്രത്യേകിച്ച് 16-ാമത്തെ അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം പറയുന്നത് ഇതാണ്, അന്ന് എന്നേക്കുള്ളൊരു ചട്ടമാണ് അന്ന് 29:16 അവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്, ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ളൊരു ചട്ടമായിരിക്കണം, 7-ാം മാസം 10-ാം തീയതി നിങ്ങൾ ആത്മതപനം ചെയ്യണം. സ്വദേശിയും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിയും യാതൊരു വേലയും ചെയ്യരുത്. ആ ദിവസത്തിലല്ലോ യഹോവയുടെ സന്നിധിയിൽ നിങ്ങളുടെ ശുദ്ധീകരിക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രായച്ചിത്തം കഴിക്കുകയും നിങ്ങളുടെ സകല പാപങ്ങളും നീക്കി നിങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നത്.
അത് ആ ദിവസം എല്ലാവരും എന്ത് ചെയ്യണം? മനസ്താപത്തോടുകൂടി ആത്മതപനം ചെയ്യണം. അപ്പോൾ അത് അവർക്ക് എന്നേക്കുമായുള്ളൊരു ചട്ടമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഈ ഒരു പെരുന്നാളിന് അല്ലെങ്കിൽ പാപപരിഹാര ദിവസത്തിൻ്റെ ഭാഗമായിട്ട് ദൈവത്തിൻ്റെ ജനം അല്ലെങ്കിൽ സഭയിലുള്ളവർ അന്ന് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ വർഷം തോറുമുള്ളതായ ഈ ശുശ്രൂഷ, അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലായിട്ട് ചെയ്യുന്നതായ ശുശ്രൂഷ, അത് ആ സമയത്ത് എല്ലാവരും, പ്രത്യേകിച്ച് 23-ാമത്തെ വാക്യം കൂടി ഞാൻ വായിക്കുന്നു, ആ ദിവസത്തിലല്ലോ യഹോവയുടെ സന്നിധിയിൽ നിങ്ങളെ ശുദ്ധീകരിക്കേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രായശ്ചിത്തം കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം അവർ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ മഹാപുരോഹിതൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അകത്ത് കയറിയാൽ പിന്നെ തിരിച്ചു വരികയില്ല, തിരിച്ച് അവിടെ മരിച്ചു വീഴും. അപ്പോൾ അതുകൊണ്ട് ചില അവർ ആ വ്യക്തിയുടെ കാലിലൊരു തുടല് കിട്ടുമെന്നാണ് പറയുന്നത്, ഒരു ചങ്ങല കെട്ടിയിട്ട് വലിച്ചെടുക്കുക മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരാതിരിക്കപ്പെടുന്ന കോണം അത് വളരെ ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടി നടക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ പരിപാടി. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായതിനെയാണ്. അതേ എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു 11-ാമത്തെ വാക്യം പറയുന്നത് ഇപ്രകാരമാണ്, ക്രിസ്തുവോ വരുവാനുള്ള നന്മയുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടി ഉൾപ്പെടാത്തതായ വലിപ്പവും തികവും വരുന്നതായ കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തമല്ല സ്വന്തം രക്തത്താൽ ഒരിക്കലായിട്ട്. ഇപ്പോൾ നമുക്കറിയാം ഈ മൃഗങ്ങളെയൊക്കെയും അല്ലെങ്കിൽ വ്യക്തികൾ അർപ്പിക്കുന്നതായ മൃഗയാഗം അതൊക്കെയും യേശു ക്രിസ്തുവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ആ യേശു ക്രിസ്തു ഒരിക്കലായിട്ട് എന്തു ചെയ്തു? വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. അപ്പോൾ തൻ്റെ ജീവനെ നൽകി എന്നേക്കുമായിട്ട് നമ്മെ വീണ്ടെടുക്കുവാൻ്റെ കോണം ആണ് പ്രവർത്തിക്കുന്നത്. പിന്നെ താഴോട്ട് നാം വായിക്കുന്ന, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ്റെ കൊണ്ണം നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തിയിൽ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പോൾ ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെടുവാൻ വേണ്ടിയാണ്, അതായത് ഒരിക്കലായിട്ട് വൺസ് ഫോർ ഓൾ താൻ യാഗമായി തീർന്നു. ഇപ്പോൾ ആ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നമ്മൾ, ഞാൻ അടുത്ത ഒരു ചില ഈ പ്രസംഗത്തിൽ തന്നെ പറയുന്നതാണ്, അതായത് ദാനിയേൽ 8:14 പറയുന്നുണ്ട്, 2300 സന്ധ്യയും ഉഷസ്സും തികയുമ്പോൾ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. അല്ലെങ്കിൽ ആ ഒരു ശുശ്രൂഷ ഈ പാപപരിഹാര ദിവസം നടക്കുന്ന ശുശ്രൂഷയാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ അത് നടക്കുമ്പോൾ, അതായത് യേശു ക്രിസ്തു തൻ്റെ യാഗത്താൽ നമ്മെ വീണ്ടെടുത്തു, അത് നമ്മെ എത്രമാത്രം അതെ വിശുദ്ധിയുള്ള ഒരാൾക്ക് തീർക്കുവാൻ്റെ കോണമാണ്. ആ വിശുദ്ധിയുടെ പ്രോസസ്സിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രക്രിയയിൽ നാം നല്ലവരായി ജീവിക്കുക. ഇനി ഈ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരാൻ പോവുകയാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റ് പ്രസംഗങ്ങളിലൂടെ കേട്ടിട്ടുണ്ട്. എങ്കിലും ഈ ഒരു കാര്യത്തോടെ, അല്ലെങ്കിൽ ഈ രക്ഷാപദ്ധതിയിൽ ഉൾപ്പെട്ടതായ അല്ലെങ്കിൽ അതിൻ്റെ ക്ലൈമാക്സ് ആയിട്ട് വേണമെങ്കിൽ പറയാൻ സാധിക്കും, എന്ത്? ഈ കർത്താവിൻ്റെ 2-ാമത്തെ വരവ്. അതേ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും പിന്നെ ജീവനോടെ ഇരിക്കുന്നവരായ നാം അവനോടുകൂടെ രൂപാന്തരപ്പെടുകയും ചെയ്യുകയും ചെയ്യുമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ അങ്ങനെ ഉള്ള ഒരു കാര്യത്തിന് വേണ്ടിയെങ്കിൽ, ഈ രക്ഷാപദ്ധതിയുടെ കംപ്ലീഷൻ നിറവേറലിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ നാം ചിന്തിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായി തീരണമെന്നുണ്ടെങ്കിൽ കണിശമായിട്ടും നാം അതിനുവേണ്ടി ഒരുങ്ങേണ്ട ആവശ്യമുണ്ട്. ഇപ്പം നമ്മൾ അറിയാമല്ലോ, ഒരുക്കമില്ലാത്തവരായിരുന്നാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇപ്പോൾ ഈ വചനം ഞങ്ങൾ പ്രസംഗിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു, അപ്പോൾ അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു മാറ്റം, പ്രത്യേകിച്ച് പറയുമ്പോൾ മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞല്ലോ, പാപപരിഹാര ദിവസം അന്ന് ദൈവജനം അല്ലെങ്കിൽ ക്യാമ്പിലുള്ളവർ ആത്മതപനം ചെയ്യണം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ മനസ്സിനൊരു മാറ്റം ഉണ്ടാകണം, പാപ ജീവിതത്തിൽ നിന്നും വിട്ടിട്ട് അതെ പുതിയൊരു ജീവിതം. അതെ, നമ്മൾ തിരുവചനത്തിൽ നിന്ന് പഠിക്കുന്നുണ്ട്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ പുതിയ സൃഷ്ടിയുടെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 5:17 ഞാനിപ്പോൾ ഉദ്ധരിച്ചതായ വേദഭാഗം. അവിടെ പറയുന്നത് എന്താണ്? 5:17
അവിടെ നാം വായിക്കുന്നത് ഇപ്രകാരമാണെന്ന്, അതായത് ഒരുത്തൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഇതിനൊക്കെയും ആരാണ് കാരണഭൂതൻ? ദൈവം തന്നെ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിൻ്റെ ശുശ്രൂഷ അതെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു, തന്നിരിക്കുന്നു പറയുന്നത് പാസ്റ്റർമാർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ദൈവ വേലക്കാർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ദൈവം ലോകത്തിൻ്റെ രംഗങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, നമ്മുടെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, ഞങ്ങളുടെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുമേ, നമ്മുടെ ജീവിതാവസ്ഥ എന്താണ്? പ്രത്യേകിച്ച് പറയുമ്പോൾ വേദപുസ്തകത്തിൽ, വെളിപാട് പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ഈ ഞാനിപ്പോൾ പറയുന്നതായ സമാഗമന കൂടാരത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള, വാസ്തവമായിട്ടുള്ള സ്വർഗത്തിലാണ്. അവിടെ നടക്കുന്ന ശുശ്രൂഷയിൽ ഇപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആ കർത്താവ് വീണ്ടും വരാൻ പോകുന്നു. അതിനെക്കുറിക്കുന്ന കാര്യങ്ങളൊക്കെയും വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം. പ്രത്യേകിച്ച് പറയുമ്പോൾ 15-ാമത്തെ അധ്യായത്തിൽ അവിടെ 8-ാമത്തെ വാക്യം വായിക്കുന്നത് ഇപ്രകാരമാണ്. 5-ാമത്തെ വാക്യം: ഇതിനുശേഷം സ്വർഗത്തിലെ സാക്ഷി കൂടാരമായ ദേവാലയം തുറന്നതായി ഞാൻ കണ്ടു. അപ്പോൾ അവിടെ ഒരു ദേവാലയമുണ്ട്, അല്ലെങ്കിൽ സ്വർഗത്തിലൊരു ദേവാലയമുണ്ട്. ആ ദേവാലയം തുറന്നതായിട്ട് കാണപ്പെടുന്നു. വീണ്ടും നാം തുടർന്ന് വായിക്കുമ്പോൾ ഈ 19-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, അതെ ഈ ദേവാലയത്തെക്കുറിച്ച്. 11-ാമത്തെ വാക്യം: അവിടെ അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അവിടെയും സ്വർഗം തുറന്ന് അവിടെ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് തുടർന്ന് നാം വായിക്കുമ്പോൾ, ഇത് ഈ വെളിപാട് പുസ്തകത്തിൽ അനേക സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ ദൈവികമായി നടക്കുന്ന ശുശ്രൂഷയെക്കുറിച്ച്, അല്ലെങ്കിൽ സ്വർഗത്തിൽ നടക്കുന്ന ശുശ്രൂഷയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. വീണ്ടും 20-ാമത്തെ അധ്യായത്തിൽ ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. 4-ാമത്തെ വാക്യമാണ്: അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയിൽ അധികാരം കൊടുത്തു. അങ്ങനെ നാം താവിട്ട് വായിക്കുമ്പോൾ, അതായത് ദൈവസന്നിധിയിൽ വലിയൊരു സമൂഹം നിൽക്കുന്നതായിട്ട് നാം കാണുകയാണ്. അതായത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, അതായത് അത് പിന്നീട് എന്താണ് യെരുശലേം ദേവാലയം, പുതിയ യെരുശലേമിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ പുതിയ യെരുശലേം വീണ്ടും വരുവാൻ, അതായത് മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്നും വരുന്നത് കാണുന്നു. അപ്പോൾ ഇതൊക്കെയും നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വേഗം വരുന്നു. ആ വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നമുക്ക് ഒരുക്കിയിരിക്കുന്നതായ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 22-ാമത്തെ അധ്യായത്തിൽ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് 10-ും 11-ും വാക്യം ഞാൻ ഇപ്രകാരം വായിക്കുന്നു: അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനി തന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. അപ്പോൾ വേഗം വരുന്നവനായ യേശു ക്രിസ്തു പറയുന്നത് ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ അവൻ്റെ പക്കൽ പ്രതിഫലമുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ബൈബിളിൽ നിന്ന് പഠിക്കാവുന്നതാണ്. കാരണം സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് വിശ്വാസികളായിരിക്കുന്ന വിശ്വാസികൾ വിശ്വസിക്കുന്നത്, അതായത് 1844 ശേഷം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായിട്ട് ദൈവത്തോട് യാചിക്കുകയാണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഇൻവെസ്റ്റിഗേഷൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ് കർത്താവ് അതുവരെയുള്ള വക്കീലിൻ്റെ പണി മാറ്റിവെച്ചിട്ട് പിന്നെ ന്യായാധിപതിയായിട്ട് വരുവാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് വിശുദ്ധൻ എൻ്റെ പക്കൽ എന്തുകൊണ്ട് ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ പ്രതിഫലമുണ്ട്. ആ ഞാൻ അൽഫയും ഒമേഗമാകുന്നു, ആദ്യവും അന്തവുമാകുന്നു, ഇതൊക്കെയും കർത്താവ് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരാൻ പോവുകയാണ്. നമുക്കത് കർത്താവ് തന്നെ പറയുകയുണ്ടായി, കർത്താവ് വരുന്നു. അതെ, ഇബ്രായ ലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, അതെ രണ്ടാമതായി വീണ്ടും വരും. അതുപോലെ തന്നെ തന്നെ താൻ സ്വർഗത്തിലേക്ക് കയറിയപ്പോൾ അവിടെ തന്നെ കണ്ടുകൊണ്ടിരുന്നതായ വിശുദ്ധന്മാരോട് പറയുകയുണ്ടായി, ഞാൻ പോയതുപോലെ, ദൂതന്മാർ പറഞ്ഞു കർത്താവ് പോയതുപോലെ വീണ്ടും വരും. അപ്പോൾ ആ വീണ്ടും വരുന്നവനായ കർത്താവ് വരുന്നത് ഇപ്പോഴുള്ളതായ നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തോട്, അല്ലെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി അഭയാചന കഴിക്കുന്ന ഒരു വ്യക്തിയായിട്ടില്ല, പിന്നെയോ ന്യായാധിപതിയായിട്ടാണ് വരുന്നത്. ന്യായം അതൊക്കെ അത് ന്യായ തീർപ്പ് കൽപ്പിക്കുവാൻ വേണ്ടി വരികയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കുക. അതെ, സ്വർഗത്തിലൊരു കൂടാരമുണ്ട്. ഈ ഭൂമിയിലുള്ള സ്വർഗത്തിലെ കൂടാരത്തിൻ്റെ മാതൃകയായിട്ടാണ് ഈ സ്വർഗത്തിലെ ഭൂമിയിലെ സമാഗമന കൂടാരം ഉണ്ടാക്കിയത്. അത് നമ്മൾ വായിച്ചു, പാഠപുസ്തകം 25-ാം തീയതി 40-ാമത്തെ പറയുന്നത് സ്വർഗത്തിൽ കണ്ടതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് മോശയോട് പറഞ്ഞത്.
അപ്പോൾ ആ ഒരു അവിടെ നടക്കുന്ന ശുശ്രൂഷ അതിൽ അല്പസ്വല്പം വ്യത്യാസം സ്വർഗത്തിലുണ്ടെങ്കിലും അതായത് പാപപരിഹാരത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു അല്ലേ ആ ഏദൻ തോട്ടം മുതൽ ഇതിങ്ങനെ ഏദൻ തോട്ടത്തിന് ശേഷം കാണുന്നത് അപ്പോൾ ഇത് ഇത് കാണുമ്പോൾ ഇത് പഠിക്കുമ്പോൾ ഇത് മനസ്സിലാക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ടത് ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ആത്മശോധന ചെയ്തുകൊണ്ട് കർത്താവ് വരുന്നതിന് വേണ്ടി കാത്തിരിക്കുക ഒരുങ്ങിയിരിക്കുക കാരണം സമയം ഇനി അധികമില്ല അത് നമ്മുടെ കാല സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഓരോ സംഭവങ്ങളും നമ്മളെ വിളിച്ച് ഓതുന്നത് പത്രവാർത്തകൾ വിളിച്ച് പറയുന്നത് എന്താണ് ഈ കാലം നശിച്ചുകൊണ്ട് അല്ലെങ്കിൽ നാശത്തിൻ്റെ ഒരു സമയത്തേക്ക് സോദോം ഗോമോറ എങ്ങനെയായിരുന്നതോ അതുപോലെ ഉള്ളൊരവസ്ഥയിലേക്ക് ഇന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൊറാലിറ്റി ആത്മീയത എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സാൻമാർഗ്ഗം എന്ന് പറയുന്നത് പോയിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും അതായത് ഈ പല ചടങ്ങുകൾ അന്നുണ്ടായിരുന്നു അതൊക്കെയും കർത്താവിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ ചടങ്ങുകളൊക്കെയും സ്വർഗത്തിലേക്ക് നമ്മെ നയിക്കുവാൻ തക്കണം ദൈവത്തിൻ്റെ വചനം അങ്ങനെ തന്നെയോ എന്ന് പരിശോധിപ്പാൻ തക്കണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് പറയുമ്പോൾ പാപപരിഹാര ദിവസം ദൈവജനം ആത്മതപനം ചെയ്ത് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ ദൈവത്തോട് ചേരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹമുള്ള ദൈവമേ അവിടുത്തെ സന്നിധിയിലേക്ക് നിങ്ങൾ തല വണക്കുന്നു അവിടുന്ന് ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുവാനും ഞങ്ങൾക്ക് ജീവനും ജീവിപ്പാനുള്ള അവസരവും കർത്താവ് തന്നിരിക്കുന്നു അതിന് നന്ദിയുടെ സ്തോത്രം അത് നല്ല തീരുമാനത്തോടുകൂടി ആ ദൈവത്തിന് കൊള്ളാവുന്ന ജീവനുള്ള യാഗമായി തീരുവാൻ അടിങ്ങൾ ഒരുക്കണമെന്ന് യേശുവിൽ കൂടി താഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ ആമേൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുമേ ദൈവത്തിൻ്റെ വചനം അത് മായമില്ലാത്ത പാലും നമ്മുടെ അപ്പോൾ അത് കുടിച്ച് ആത്മീയമായി വളരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന മേലില്ലാത്ത എഴുതുക അറിയിക്കുക കണിശമായിട്ടും ചുമതലപ്പെട്ടവർ നിങ്ങളെ ബന്ധപ്പെടുന്നതായി